പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമയുടെ തലയാർത്തതിൽ പ്രതിഷേധിച്ച് കെപിഎസ്ടിഎ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി മുൻ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ ആശയങ്ങൾ രാജ്യത്തു നിന്നും ഒരു കാലത്തും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടായിട്ട് അതിനെ അപലപിക്കാൻ വേണ്ടി രാജ്യത്തെ സാംസ്കാരിക നായകന്മാരും സാഹിത്യ നായകന്മാരായിട്ടുള്ള ആളുകൾ ആരും തന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ജനങ്ങൾ തീവ്രമായ ദുഃഖത്തോടു കൂടിയാണ് അത് അനുസ്മരിക്കുന്നത്. ഇതാരാണ് നടത്തിയെന്ന കാര്യം നമുക്കെല്ലാം തന്നെ അറിയാം. വാർധയിലെ കപട സന്യാസി എന്ന് ഗാന്ധിജിയെ കുറിച്ച് സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്, അവരുടെ പ്രതിനിധികളാണ്. അവർ തന്നെയാണ് ഈ നീചമായ ആക്രമണം നടത്തിയെന്ന കാര്യത്തിൽ ആ സംഭവത്തെ വിലയിരുത്തിയിട്ടുള്ള ഒരാൾക്കും അല്ല എന്ന് പറയാൻ സാധ്യമല്ല. അവരുടെ കരങ്ങൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം ഞാൻ ഇന്ന് കാലത്തും ആവർത്തിച്ച് പറയുന്നത്. പയ്യന്നൂരിലും കൽപ്പറ്റ രാഹുൽ ഗാന്ധി ഓഫീസിലുമായി ഗാന്ധി പ്രതിമയ്ക്കും ചിത്രത്തിനും നേരെ നടന്ന ആക്രമത്തിൽ അപലപിക്കാൻ രാജ്യത്തെ സാംസ്കാരിക നായകന്മാരോ സാഹിത്യ നായകന്മാരോ തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കെപിഎസ്ടിഎ ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ, സംസ്ഥാന സെക്രട്ടറി വി മണികണ്ഠൻ, വി വി ജ്യോതി, ആർ കെ സദാനന്ദൻ, സി എം പ്രസീത, എം നാരായണൻകുട്ടി, വി സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.